കേരളത്തിലെ സംഖ്യകളുടെ ഏക അക്കൗണ്ട് മന്ത്രി വി ശിവൻകുട്ടി പൂട്ടിക്കെട്ടിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. പറഞ്ഞു വരുന്നത് ബി ജെ പിയുടെ അഹങ്കാരമായിരുന്ന നേമം മണ്ഡലത്തെക്കുറിച്ചാണ്. സംസ്ഥാനത്ത് ബി ജെ പിയെ നിയമസഭയിലേക്ക് എത്തിച്ച നേമം എൽ ഡി എഫ് തിരിച്ചു പിടിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും നിലവിൽ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന വി ശിവൻകുട്ടിയിലൂടെയായിരുന്നു മണ്ഡലം സി പി ഐ എം അന്ന് പിടിച്ചെടുത്തത്. ഈ ദിവസത്തെ ഓർമ്മിച്ചുകൊണ്ട് നേമം മണ്ഡലത്തിലെ കാവിക്കറ കഴുകിക്കളഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷമെന്ന് മന്ത്രി ഫേസ്ബുക്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബി ജെ പിക്ക് വേണ്ടി കുമ്മനം രാജശേഖരനും യു ഡി എഫിന് വേണ്ടി കെ മുരളീധരനും കളത്തിലിറങ്ങിയ ത്രികോണ പോരാട്ടത്തിനൊടുവിലായിരുന്നു മണ്ഡലത്തിൽ ശിവൻകുട്ടി വിജയിച്ചത്. 2016 വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയായിരുന്നു ബി ജെ പി ഒ രാജഗോപാലിലൂടെ അക്കൗണ്ട് നേടിയത്. 8671 വോട്ടിന് ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് ബി ജെ പി വിജയിച്ചത്. എന്നാൽ 2021 അത് ആവർത്തിക്കാനായില്ല. സംസ്ഥാനത്ത് ആകെ ആഞ്ഞടിച്ച ഇടതു തരംഗത്തിൽ നേമത്തും ബി ജെ പിക്ക് കാലിടറുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 3 തവണത്തേതിനെ അപേക്ഷിച്ച് കോൺഗ്രസിന് വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നു. നേമത്തെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞ് പൂട്ടിച്ചു. ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ് സി പി ഐ എം അത് തിരിച്ചുപിടിച്ചത്. അതിനു മുൻപത്തെ തവണ ഒ രാജഗോപാലോട് പരാജയപ്പെട്ട ശിവൻകുട്ടിക്ക് ഇതൊരു മധുര പ്രതികാരം കൂടിയായിരുന്നു. ബി ജെ പിയുടെ വരവ് തടയാൻ സി പി എമ്മിന് മാത്രമേ കഴിയുന്നു ന്യൂനപക്ഷം ചിന്തിച്ചതും സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിലെ ശിവൻകുട്ടിയുടെ വ്യക്തിബന്ധങ്ങളുമാണ് സി പി എമ്മിനെ വിജയത്തിലേക്ക് നയിച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒ രാജഗോപാൽ ജയിച്ച മണ്ഡലം കൈവിട്ടത് ബി ജെ പിക്ക് ക്ഷീണമായി. കുമ്മനം രാജശേഖരന്റെ പരാജയം പാർട്ടിയിൽ തർക്കങ്ങൾക്ക് വരെ വഴിയൊരുക്കി. നേമത്തെ പ്രധാന പോരാട്ട മണ്ഡലമായി കണ്ട് സസ്പെൻസുകൾ സൃഷ്ടിച്ച ശേഷം മുരളീധരനെ മത്സരത്തിനിറക്കുകയും പരാജയപ്പെടുകയും ചെയ്തതോടെ കോൺഗ്രസ് പാർട്ടിയിലും വലിയ തർക്കങ്ങൾ തന്നെ ഉയർന്നു. സംഘടനാ സംവിധാനം അപ്പാടെ തകർത്തതിന് നേതൃത്വത്തെ കുറ്റപ്പെടുത്തി പ്രാദേശിക പ്രവർത്തകർ. അച്ഛൻ കെ കരുണാകരൻ ജയിച്ചിട്ടുള്ള മണ്ഡലത്തിൽ സർവ്വ ആയുധങ്ങൾ പുറത്തെടുത്തിട്ടും ജയിക്കാനാകാത്തത് മുരളീധരന് വ്യക്തിപരമായ തിരിച്ചടി കൂടിയായി. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥിരം മണ്ഡലമായ മാളയ്ക്ക് പുറമെ കെ കരുണാകരൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലം കൂടിയായിരുന്നു നേമം. എന്തായാലും ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാജിക് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ ചരിത്രം സൃഷ്ടിച്ചാണ് ഇന്നേക്ക് ഒരു വർഷം തികയുന്നത്. എന്തായാലും അതോടുകൂടി ബി ജെ പിയുടെ അഹങ്കാരത്തിന് കുറച്ചൊക്കെ കുറവ് വന്നിട്ടുണ്ട്. താമര വിരിക്കും, കാവിക്കൊടി പാറിക്കും, മോദി തരംഗം മാഞ്ഞടിക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. എന്തായാലും അതൊക്കെ പൂട്ടിക്കെട്ടി കയ്യിൽ കൊടുത്തപ്പോൾ നല്ല മാറ്റമാണ് കാണാൻ സാധിച്ചത്. എന്തായാലും സി പി എം ഇത് ആഘോഷിക്കുകയാണ്. കൂടാതെ ഇത് ബി ജെ പിക്കുള്ള ഒരു വാണിംഗ് കൂടിയാണ്.